തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു ചേച്ചിയാണ് നമ്മുടെ സ്വാഗതം ചേച്ചി. നമസ്കാരം ജമീഷ്. കൃഷ്ണകുമാർ വോട്ട് ചോദിച്ചു പോകുമ്പോൾ വീട്ടമ്മമാരുടെ അടുത്താണെങ്കിലും സ്ത്രീകളുടെ അടുത്താണെങ്കിലും പ്രത്യേക രീതിയിലാണ് വോട്ട് ചോദിക്കുന്നത്. ഞാൻ ഒരു ടെക്നിക്കും പറഞ്ഞു കൊടുത്തില്ല. കൃഷ്ണകുമാർ പണ്ട് തൊട്ടേ എക്സ്ട്രീംലി സൗമ്യ സ്വഭാവമുള്ള ഒരാളാണ്. അതും സ്ത്രീകളോടൊക്കെ വളരെ വിനയത്തിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും റെസ്പെക്റ്റ്ഫുള്ളി ബിഹേവ് ചെയ്യാനും അറിയാവുന്ന ഒരാളാണ്. പണ്ടൊക്കെ തന്നെ കൃഷ്ണകുമാർ സെറ്റുകളിൽ സീരിയൽ സെറ്റിലൊക്കെ ഉള്ളപ്പോൾ കൃഷ്ണകുമാർ ഉണ്ടെങ്കിലല്ലോ അവിടെ ആക്ട് ചെയ്യുന്ന പെൺകുട്ടികൾക്കൊക്കെ വളരെ ഒരു സേഫ് ഫീലിംഗ് ആണ്. നമ്മുടെ സ്വന്തം ഒരാളുണ്ട്, നമ്മുടെ ഒരു ചേട്ടനെ പോലെ ഒരാളുണ്ട്, നമ്മളിവിടെ സേഫ് ആണ് എന്നൊരു തോന്നലുണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്താ അവർക്കൊക്കെ എന്തെങ്കിലും അവിടെ ഒരു ഇൻറ്റേണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോയി പറയാം, അയ്യോ കിച്ചു ചേട്ടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പുള്ളി അവിടെ പോയി ആവശ്യമില്ലാതെ തലയിട്ട് അലമ്പുണ്ടാക്കും. അവർക്ക് വേണ്ടി പലർക്കും വേണ്ടി പുള്ളി അതുപോലെ പോയി ഹെൽപ്പ് ചെയ്യുമ്പോൾ പുള്ളി ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക ബിഗ് ബ്രദർ ഫീലായിരുന്നു എല്ലാവർക്കും. എന്നാൽ പുള്ളി വളരെ ആൾക്കാരോട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ നന്നായിട്ട് അറിയാമെന്നുള്ള ഒരാളാണ്. അങ്ങനെയല്ല, ആക്ച്വലി കിച്ചുവിന് പൊളിറ്റിക്സിൽ കാലങ്ങളായിട്ട് കിച്ചുവിന് എപ്പോഴും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമൊക്കെ നമ്മളിങ്ങനെ വായും പൊളിച്ചു. അപ്പോൾ ശരിക്കും ഇപ്പോൾ ടി വിയിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ന്യൂസ് കാണുന്നു എന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു സംതിങ് ദേ വിൽ ബി ടോക്കിംഗ് ഓക്കെ എന്തെങ്കിലും. അപ്പോൾ നമുക്കതൊന്നും മനസ്സിലാവില്ല. ഞാനും പിള്ളേർ എന്താ പറയുക, അപ്പോൾ നമ്മൾ വെച്ചു നമ്മൾ അച്ഛനോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നു, അതെന്താണെന്ന് വെച്ചാൽ പുള്ളി എൻ്റെ എ ബി സി ഡി ഇട്ട് പറയാൻ തുടങ്ങും. ഞാൻ പറയും കിച്ചുവിന് ഇത്രയും വിവരം ഉണ്ടായിട്ട്, കിച്ചു പണ്ടൊക്കെ ഏതോ കോളേജിലായിരുന്ന സമയത്ത് ആർമിയിലൊക്കെ പോയി അതൊക്കെ എക്സാം എഴുതിയിട്ട് പൊട്ടിപ്പോയെന്ന് പറയട്ടെ. ഞാൻ പറയും ഇത്രയും വിവരം ഉണ്ടായിട്ട് അന്ന് അതിനൊക്കെ എങ്ങനെയാണ് പൊട്ടിയ He'll be talking like from scratch, he'll give an explanation. ഇപ്പോൾ എന്തും ഇപ്പോൾ നമ്മുടെ കാശ്മീരിൻ്റെ ഒരു ഒരു ഇഷ്യൂ ആണ്, വലിയ ഡിസ്കഷൻസ് ഗോയിങ് ഓൺ ഇൻ ദ ടി വി. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ചോദിക്കുക അതെന്ത് അങ്ങനെ ഇങ്ങനെ എനിക്ക് 100 ഡൗട്ട്, ഞാൻ കൊച്ചു പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വട്ടൊക്കെ ചോദിക്കുക. അപ്പോൾ പുള്ളി എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാം. ഇറ്റ് ബി ലൈക്ക് സോ പെർഫെക്റ്റ്, ഇറ്റ് ബി സോ കറക്റ്റ്. അപ്പോൾ നമുക്കറിയാം ഹി നോസ് എ ലോട്ട് അബൌട്ട് ഓൾ ദിസ്. അപ്പം ആ ഒരു രീതിയിൽ ഹി ഓൾവേസ് ന്യൂ എ ലോട്ട് അബൌട്ട് പോളിറ്റിക്സ്. പക്ഷേ ഒരിക്കലും പുള്ളി ഒരു പൊളിറ്റീഷ്യൻ ആകും എനിക്കെന്നും എൻ്റെ മനസ്സിൽ കൃഷ്ണകുമാർ ഒരു നടനാണ്. ഒരു നാടൻ നമ്മൾ അങ്ങനെയാണല്ലോ ഞാൻ പരിചയപ്പെട്ടതും, അങ്ങനെയാണല്ലോ ഇത്രയും വർഷം. എന്താണ് ഭാഗ്യത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എത്തേണ്ടടുത്ത് എത്താൻ പറ്റാതെ പോയ ഒരു നല്ല നടനാണ്. തീർച്ചയായിട്ടും കാരണം നല്ല നടനാണ്. എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ വന്നൊരു ടൈമുണ്ടല്ലോ, കയറിയ ടൈമിൽ യങ്സ്റ്റേഴ്സിന് വലിയ ബൂസ്റ്റ് കിട്ടുന്ന ഒരു ടൈം അല്ലായിരുന്നു. പുള്ളിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഒരു പക്ഷേ വന്നിരുന്നെങ്കിലോ. അപ്പോൾ യങ്സ്റ്റേഴ്സ് ആര് വന്നാലും അവരേക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന പോലെ ഒത്തിരി ഒത്തിരി സിനിമ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ വന്ന സമയത്ത് തീരെ ഇല്ലായിരുന്നു, തീരെ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നേ ഇല്ലായിരുന്നു. അവരൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് മറ്റേ ആൾക്കാരുടെ സിനിമയിൽ അനിയനോ അങ്ങനെയോ ഇങ്ങനെയൊക്കെ ആക്കുന്ന പോലത്തെ ഒരാളെ. പക്ഷെ അപ്പം നമുക്ക് ആ സമയത്താണ് കൃഷ്ണകുമാർ ഇൻഡസ്ട്രി വന്നൊരു 2-3 ഇയേഴ്സിനുള്ളിലാണ് സീരിയൽസൊക്കെ വന്നത്. സീരിയൽസൊക്കെ വന്ന് അത് ഭയങ്കര ഹിറ്റായപ്പോൾ പിന്നെ നമ്മൾ അത് ചൂസ് ചെയ്തു കുറേ നാളത്തേക്ക്. കാരണം ബിക്കോസ് നമുക്ക് എന്താണ് എൻ്റെ ഒരു നമുക്ക് ജീവിക്കണം, നമുക്ക് പൈസ വേണം, നമ്മളപ്പോൾ ഇത് ചെയ്യില്ല. നമുക്ക് ഇതിൽ നമുക്ക് ഇങ്ങോട്ട് വരും, നമുക്ക് ഇത്രയ്ക്ക് നമുക്ക് ഓഫേഴ്സ് സീരിയൽസ് കിട്ടിക്കൊണ്ടിരുന്നു, നല്ല ക്യാരക്ടേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നു, നല്ല പോലെ പൈസ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ രാജ്യം അതിൽ പോയി. നമുക്ക് ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് അത് നോക്കണ്ടേ? അല്ലാതെ നമുക്ക് എന്തെങ്കിലും സിനിമ വരട്ടെ, സിനിമയിൽ എന്തെങ്കിലും ഹീറോ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ. നമ്മൾ പ്രാക്ടിക്കൽ അല്ലേ ആവേണ്ടേ? നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാ വന്നേക്കണേ? ജീവിക്കാനാണ്, നമ്മൾ ജീവിക്കുക. അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു കലാകാരൻ ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ കൂടിയാണ്. രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യുമോ? ഇല്ല, ഞങ്ങൾ ഓവറായിട്ടൊന്നും അങ്ങനെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നല്ലാതെ ഓവറായിട്ടൊന്നും ചർച്ച ചെയ്യാറില്ല. നാച്ചുറലി ന്യൂസൊക്കെ ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ കേൾക്കും. എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, ഈ ഓരോ ഇഷ്യൂസ് റെലവൻ്റ്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികളെ എനിക്കൊന്ന് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരോടൊന്ന് ബ്രീഫ് ചെയ്യും. അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും ഫ്രണ്ട്സിനിടയിൽ തന്നെ ഇപ്പോൾ ഒരു ഡിസ്കഷൻ എന്തെങ്കിലും ടോപ്പിനെ കുറിച്ച് വരുമ്പോൾ പിള്ളേരൊന്നും അറിഞ്ഞുകൂടെ നിൽക്കാൻ പാടില്ലല്ലോ. അവർക്കൊന്ന് ഓക്കെ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ജസ്റ്റ് സംതിങ് അതിനെക്കുറിച്ചൊരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ പറ്റിയാൽ അങ്ങോട്ട് കൊടുക്കും. നമുക്ക് എപ്പോഴും കിച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഡൗട്ട്സ് ചോദിക്കുക, ഇതെന്താണ് ഇങ്ങനെ, അതെന്താണ് അങ്ങനെ. അപ്പോൾ പുള്ളി ക്ലിയർ ചെയ്ത് തരും, അറിയാമെന്നുള്ളത് പുള്ളി പറഞ്ഞു തരും കേട്ടോ.